നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ, എനിക്കറിയാം ഞാനൊരു ആക്ടറാണ്. ഓക്കെ, ക്വീൻ ഇപ്പം അനുരാഗ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചാണ്. വലിയ സന്തോഷമുണ്ട് നിങ്ങൾ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും വന്നതും. അതുപോലെ ഇതിപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ വിഷ് ചെയ്യുക. എൻ്റെ കല്യാണം കാണുന്നു, എൻ്റെ 11 വർഷത്തെ പ്രണയമാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥന വേണം. ആളെന്താ പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇത് ഇവളുടെ പേര് ഫേബ. ഭഗിനി പറയാം. ഞാൻ നേഴ്സാണ്, ഞാൻ അബുദാബി വർക്ക് ചെയ്യുന്നു. അതെ, 11 വർഷത്തെ പ്രണയമെന്ന് പറഞ്ഞു. അതെ, ആരാത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഉറപ്പായിട്ട് ഞാൻ തന്നെയാണ് പോയി പ്രപ്പോസ് ചെയ്തത്. ഇഷ്ടം പറഞ്ഞു, അങ്ങനെ നോ പറഞ്ഞു. പിന്നെ വെറുപ്പിക്കാതെ ഞാൻ നമ്മൾ ഇഷ്ടം തേടി 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 പോയി അവസാനം ഒരു പോയിന്റിൽ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പോൾ അനുരാഗത്തിലെ കഥ ശരിക്കും നിങ്ങളുടെ കഥയാണോ? അല്ല, കഥയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അതിലിപ്പോൾ ചില ചില എലമെൻസുകളുണ്ട്. ഇപ്പം അതിൽ ഒരു ദൈവത്തിന് കത്തെഴുതുക എന്നൊക്കെ പറയുന്ന ഹീറോയിൻ ചില ക്യാരക്ടർ ഇതുണ്ട്. അത് ഞാൻ ഫേബയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്തതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ എൻ്റെ റിയാക്ഷൻ തന്നെയായിരുന്നു, ഇവിടെ ദൈവത്തിന് കത്തെഴുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ബോൾട്ട് അങ്ങനെയൊക്കെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ബട്ട് അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അപ്പം വലിയ സന്തോഷം. അപ്പം അത് ഇപ്പം ഇതിലേക്ക് വന്ന് കുറേ പേര് അതിനെ പറ്റിയൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. എന്താ നോ പറയാൻ കാരണം? ആദ്യം പറഞ്ഞപ്പോൾ നോ പറഞ്ഞു പറഞ്ഞു. പിന്നീട് എപ്പോഴും ഇഷ്ടം തോന്നി? അപ്പോ ഇഷ്ടം തോന്നി വീട്ടിൽ അറിയാൻ? അല്ല, എന്നോട് ഈ ഞാൻ ഈ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, അല്ല തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞ് വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എന്താ, ട്യൂഷൻ ക്ലാസ്സിലൊന്നും പോകുന്നില്ല, വീട്ടിൽ അനുവാദം മേടിച്ച് പോയി. പിന്നെ അങ്ങനെയാണ് ആള് പറഞ്ഞത്. ഇഷ്ടമായതിൻ്റെ ഒരു 2 ദിവസം 3 ദിവസം കണ്ട് വീട്ടിൽ പറഞ്ഞു. അവളുടെ മമ്മിയായിട്ട് ഞാൻ സംസാരിച്ചു. അടുത്ത ഫോണിൽ തന്നെ ഞാൻ ഹായ് മമ്മി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മളങ്ങ് തുടങ്ങുമല്ലോ. പിന്നെ ഓക്കെ ഫൈൻ, അത് നന്നായിട്ട് സംഭവിച്ചു. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇത് തന്നെ, ഞങ്ങൾ ജെന്യൂനായിട്ട് നമ്മൾ കാര്യം കൂടെ പറയുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ ഈ നമ്മൾ ഈ വീട്ടിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്നാണ്. അത് പോയി പോയി ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അവർക്കും തോന്നും ഇവർക്ക് ബെറ്ററായ ഓപ്ഷൻ ഇവർ രണ്ടുപേരും തന്നെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുമ്പോൾ അവരും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ശരിക്കും 11 വർഷത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളില് അല്ലെങ്കിൽ അശ്വിനില് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ്? ഭയങ്കര ജെന്യൂനാണ്, കള്ളത്തരമില്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എനിക്ക് ഇതേ അതേ ക്വാളിറ്റി തന്നെയാണ് അപ്പുറത്തും ഉള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഡ്രീം ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് സ്വപ്നങ്ങൾ തേടി പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ പറയുന്നത് മണ്ടത്തരം ആണെന്ന് എല്ലാവരും പറയുന്ന ഒരു ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് ലൈഫിൽ. അപ്പം അവിടെ നിന്ന് അത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇല്ല ഇത് നടക്കും 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 എന്ന് പറഞ്ഞ് ഒരു പോയിന്റിൽ പോലും എന്നെ അവിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം അത് അതെന്നും ഓർത്തിരിക്കും. അതല്ലെങ്കിൽ ഒരു ആക്ടർ എന്നോ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഫേബയാണ്. ഇനി പുതിയ സിനിമകൾ, ഇനി പുതിയ സിനിമയിൻ്റെ റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞൊരു ഒരു പടം വരാണ്ട് റിനോയ് കലൂർ പുള്ളി ഡയറക്റ്റ് ചെയ്ത്. ഇപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ ഞാനും ഷഹദും അനുരാഗും ടീമിൻ്റെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് പ്ലാനിങ്ങിലുണ്ട്. സ്ക്രിപ്റ്റ് ഞാൻ അടുത്തൊരു സബ്ജക്റ്റ് എഴുതുന്നുണ്ട്, അതിൻ്റെ ഒരു ഫൈനലായിട്ടില്ല, അതിലോട്ട് എത്തുന്നു. ആളുണ്ടാവോ അപ്പോൾ വരും? അപ്പോൾ അതല്ല, സിനിമയിൽ പാട്ട് പാടിയാണ് ഉദ്ദേശിക്കുന്നുണ്ടോ? പാട്ട് പാട്ട് പാടുന്നു. ഈ മൂന്ന് പറഞ്ഞിട്ട് നാളെ പാട്ട് പാടുന്ന ഇവർ ചോദിക്കുന്നുണ്ടോ? അന്ന് നോ പറഞ്ഞെന്ന് പറയില്ല. അവര് പാടാൻ, എനിക്ക് ഫേബ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഏതാ, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ അതിലേക്ക് പെർഫെക്റ്റ് ആകുന്നുള്ളത്. ഞാനും ആ ഓട്ടത്തിലാണല്ലോ, ആ ഓട്ടത്തിൽ അവൾ ഓടിയാ അവൾ ഒറ്റ. Happy marriage. Okay, thank you.